നമസ്കാരം. 6 വർഷങ്ങൾക്ക് മുൻപ് മകന് വേണ്ടി നിർമ്മിച്ച ജീപ്പ് ഇന്നിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. പക്ഷേ 6 വർഷങ്ങൾക്ക് ശേഷം ജീപ്പ് വൈറലാകുമ്പോൾ ഇത് ഓടിച്ചിരുന്നത് വെറും 6 വയസ്സുകാരനാണെന്നതാണ് ഈ വാർത്തയിലെ കൗതുകം. എന്നാൽ കൗതുകത്തിനപ്പുറം ഏവരെയും ആശ്ചര്യപ്പെടുത്തുകയാണ് ഈ ജീപ്പും ഒപ്പം കുട്ടി ഡ്രൈവറും. ആരെയും വിസ്മയിപ്പിക്കുന്ന തരത്തിലും അമ്പരിപ്പിക്കുന്ന രീതിയിലുമാണ് മലപ്പുറം ഒരുങ്ങാട്ടിൽ ഗ്രാമപഞ്ചായത്തിലെ തച്ചാമ്പറമ്പ് സ്വദേശി സക്കീർ തന്റെ മകന് വേണ്ടി ഈ കുട്ടിജീപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. ബജാജ് ബൈക്കിന്റെ എഞ്ചിനും എസ് ലോറിയുടെ ടയറും ഒമ്നിയുടെ ഗിയർ ബോക്സുമെല്ലാം ഉപയോഗിച്ചാണ് ജീപ്പ് പണിതീർത്തത്. ഏകദേശം 170,000 രൂപയോളം ജീപ്പ് നിർമ്മാണത്തിനായി വന്നിട്ടുണ്ടെന്നും 6 വർഷങ്ങൾക്ക് മുൻപ് താൻ നിർമ്മിച്ച ഈ ജീപ്പ് ഈയിടെ സമൂഹ മാധ്യമങ്ങളിലുൾപ്പെടെ വൈറലായതിൽ ഏറെ സന്തോഷമുണ്ടെന്നും സക്കീർ പറഞ്ഞു. അവിടെ പുറത്തിങ്ങനെ വീട്ടിലൊക്കെ മെയിൻ്റെനൻസ് വർക്കിന് പോകണം. ഒരു വീട്ടിൽ വീട് മുറ്റത്ത് കണ്ടത് ഇങ്ങനെ അറബി വാങ്ങിയത് കുട്ടികൾക്ക് വേണ്ടി വാങ്ങിയത്. അപ്പം അതിനറിയാൽ അത് ബൈക്കിൻ്റെ എഞ്ചിൻ വെച്ചിട്ടാണ് അറിയാം ചൈനയിൽ വരുന്നത്. അത് ചെറിയ വണ്ടി, ഇത്രയൊന്നുമില്ല, അതിൻ്റെ മൂന്നിലൊന്നേ ഉള്ളൂ. അപ്പം അതൊന്ന് വലുതാക്കി ഉണ്ടാക്കി നാട്ടിലത്തെ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത. 6 വയസ്സ് മുതലേ എല്ലാ വണ്ടികളും ഒരു ഇതൊക്കെ ഭയങ്കര ക്രേസാണ് വണ്ടികൾ. ഈ സ്കൂട്ടി ഗൾഫിൽ നിന്നൊരു സ്കൂട്ടിയുണ്ട്, ഇലക്ട്രിക് ഇലക്ട്രിക്കൽ, അത് ഓടിക്കില്ല. അതുണ്ടാക്കിയതിന് ശേഷം ഇത് ഓടിക്കണം. നല്ല ബോഡിയാണ്, ഒരു ബെൻഡ് ആയതിനുള്ള ജാമായി കൊടുക്കുന്നില്ല. നല്ല അത്യാവശ്യം ടമ്പർ ബോഡിയാണ്, ചേസ് ആയാലും ശരി, ബ്രേക്കായാലും. ഐക്കിയിലിട്ട് ഇറക്കിറങ്ങി കഴിഞ്ഞാൽ ബ്രേക്കിൽ ഓട്ടൻ്റെ ആവശ്യമില്ല. ഏത് ഇറക്കാനും റോട്ടിൽ കൂടെ ഓട്ടാൻ അലൗട്ടല്ല. അപ്പം മെയിൻ റോട്ടിലൊന്നും പോകാറില്ല, ഇവിടെ ഇങ്ങനെ ഉള്ളോട്ടുള്ള പോക്കറ്റിലൂടെ ഇഷ്ടം ഓടിക്കാറുണ്ട്. ഇതിപ്പോൾ ജീപ്പിലിപ്പോൾ 18 കിലോമീറ്ററല്ല മാക്സിമം കിട്ടുന്നത്, നല്ല 18 കിലോമീറ്റർ. ഇതിപ്പോൾ ഈ ആദ്യം കട്ടർ റോട്ടിൽ പോയിട്ട് 30 കിലോമീറ്റർ മൈലേജ്, നല്ല മെയിൻ റോഡിൻ്റെ കാലോട്ട് കിട്ടിക്കഴിഞ്ഞ് 40-45 കിട്ടും സൂപ്പറായി. ഇതിപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അല്ലെങ്കിൽ ടോപ്പ് 9 ഗിയർ. കടുത്ത ജലക്ഷാമം നേരിടുന്ന ഈ പ്രദേശത്തുകാർക്കായി വാട്ടർ സർവീസ് ലോറി നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സക്കീർ.